രത്നേന്ദ്രൻ ഇത്രയും വലിയ ഭാരമുള്ളത് എടുക്കുന്നേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതേ കാര്യം. ഞാനെന്താ അത്രയ്ക്ക് ബലമില്ലാത്തവളാണെന്ന് വിചാരിച്ചോ? ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നോണ്ടാണ് എന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലാത്തത്. ഇനി പറഞ്ഞു പറഞ്ഞ് സ്വയം കണ്ണു വെക്കണ്ട. മാത്രമല്ല ആരോഗ്യം ഉണ്ടാകാൻ വേറെയും വഴികളുണ്ട്. അതിരാവിലെ ശുദ്ധമായി ഏറ്റു നടന്നാലും മതി, അല്ലാതെ ഇങ്ങനെ ഭാരം എടുത്തോണ്ട് നടക്കല്ല. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ. ഇതെടുക്കാൻ ഞാൻ തന്നെ സഹായിക്കാന്ന ഉദ്ദേശിച്ചത്. എവിടെ ഇത് വെക്കണ്ടേ? ഞാനിത് അങ്ങോട്ട് വെക്കാം. നീ എപ്പോഴാ വന്നത്? ഇപ്പോ. രൺവീരേട്ടാ, ഞാൻ ആലോചിക്കുന്നത് തന്നെയാണോ ഏട്ടനും ആലോചിക്കുന്നേ? എന്നുവെച്ചാ കുറച്ച് കാലമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തോണ്ടിരിക്ക, നിഹാൽ ചെറിസിന് അമ്മയുടെ കാര്യത്തിൽ ഒത്തിരി കരുതലുണ്ട്. പിന്നെ ഒന്നുമില്ല വീര. അല്ല, ഞാൻ പറഞ്ഞത് ഇവര് തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ട് അറിയുന്നവരാ. ഗ്രാമത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ, അയൽക്കാര് തമ്മിൽ ഇങ്ങനെ പരസ്പരം സഹായിക്കാറുണ്ടല്ലോ. അല്ല രൺവീരേട്ടാ, ഇത് അയൽക്കാര് തമ്മിലുള്ള സാധാരണ ഒരു കരുതലിന്റെ കാര്യമല്ല. ഏട്ടാ, ചില ബന്ധങ്ങളുണ്ടല്ലോ, ചില ഫീലിങ്സ്, അതിങ്ങനെ എപ്പോഴും വേറിട്ട് നിൽക്കും. ഒന്നും വേറിട്ടതല്ല വീരുകുട്ടി. നീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ഒന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഇല്ല ഏട്ടാ, ചില കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കണം. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ശരിയാവില്ല. ഒന്നുകിൽ ഏട്ടൻ ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഏട്ടൻ ഒന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. എനിക്കിത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അമ്മയോട് ഇത്രയധികം കരുതൽ കാണിക്കാൻ, ഹൃദയം നിറഞ്ഞൊന്ന് സ്നേഹിക്കാൻ, ജീവിതത്തിലെ ശൂന്യത മാറ്റാൻ ഒരാൾ. ഇനി വല്യമ്മയോ അമ്മയോ എങ്ങനെ ഞാനിവിടെ നിൽക്കുന്ന കണ്ടാൽ ഉടനെ തന്നെ ചോദ്യങ്ങളുമായിട്ട് വരും. ഗുഞ്ചൻ, 5000 രൂപ എത്ര തവണ എണ്ണിയാലും 20000 ആവില്ല. അതും പോരാഞ്ഞിട്ട് ഈ മഞ്ജരി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും, ഞാനിപ്പൊ എന്ത് ചെയ്യും? അവളെ എങ്ങനെ കയ്യിലെടുക്കും? എന്റെ കാശ് റെഡിയായോ? 5000 രൂപയുണ്ട്. വെറും 5000 രൂപയോ? ബാക്കി 15000 ഞാൻ നാളെ തരാം. മഞ്ജരി, അങ്ങനെയൊന്നും പറഞ്ഞ ശരിയാവില്ല. അരമണിക്കൂറിനുള്ളിൽ എന്റെ ഭർത്താവ് വീട്ടിലെത്തും. വന്ന ഉടനെ പൈസയായിരിക്കും എണ്ണി നോക്കുന്നത്. ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ തന്നത്. നീ തന്നില്ലെങ്കിൽ ഞാൻ രൺവിയോട് തന്നെ ചോദിക്കും. മഞ്ജരി, ഗുഞ്ചൻ, നിനക്ക് എന്താ എന്റെ അവസ്ഥ മനസ്സിലാവാത്തെ? കുടുംബവള ഇന്നലെ അമ്മ എനിക്ക് തന്നിട്ടേ ഉള്ളൂ. ഇത് പിടിക്ക്, ചെല്ല്. ഇത് കൊണ്ടുപോയി സ്വർണക്കടയിൽ വെച്ചിട്ട് 15000 രൂപ മേടിക്കേ. പരിചയമുള്ള കടയിൽ വെക്കാൻ പാടില്ലോട്ടോ. ഞാൻ 2 ദിവസത്തിനുള്ളിൽ കാശ് സംഘടിപ്പിച്ച് തിരിച്ചെടുത്തോളാം. ഗുഞ്ചൻ, ഞാൻ ഇത് കൊണ്ടുപോയി പണയം വെക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? എന്തുകൊണ്ട് ശരിയാവില്ല? ഒരു കുഴപ്പം ഉണ്ടാവില്ല. നീ സ്വർണം വാങ്ങാൻ പോയതാന്നേ നാട്ടുകാർ കരുതു. ചെല്ല്. ഇക്കാര്യം എനിക്കും നിനക്കും ഇടയിൽ മാത്രം നിൽക്കണം, കേട്ടല്ലോ. ഞാൻ നിനക്ക് ഈ വള പണയം വെക്കാൻ തന്നുവെന്ന് മറ്റാരും അറിയാൻ ഇടവരരുത്. കാവ്യം, രജനിയും മറ്റാരും അറിയരുത്. പറഞ്ഞു കേട്ടല്ലോ. ശരി, നാളെ കാണാം. എന്താന്നറിയില്ല, ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്നു.
വീടായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ ചെയ്തുതരാം. എന്തിനാ മോനെ, നീ എന്റെ ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കണ്ട. ഇവിടെ ഇപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോ പാടത്ത് പോയി ട്രാക്ടർ ഓടിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ. അതാണ് ഞാനും ഉദ്ദേശിച്ചത്, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അതിന് മറ്റൊരാളുടെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അമ്മ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. പിന്നെ ഗുഞ്ചൻ, ഈ പനീറിന്റെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് കുറച്ചുകൂടെ തരുമോ? വീര, കാർഷിക വിദ്യാലയത്തിന്റെ ജോലിയൊക്കെ തീർന്നല്ലോ. രാജേഷ് വന്നോണ്ട് ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നു അല്ലേ. അല്ലെങ്കിൽ തന്നെ ഇൻസ്പെക്ടർ നമ്മുടെ ഫ്രണ്ടാന്ന് പറയുന്നത് ഒരു പ്രത്യേക വിലയാ, അതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നീങ്ങുന്നേ. ഗുഞ്ചൻ നമുക്ക് മാത്രമല്ല, ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവൻ അയാൾ സഹായിയാണ്. ആ വീര, നീ അറിഞ്ഞോ, അയാൾ നമ്മുടെ ഗ്രാമത്തിൽ പുതിയൊരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ പോവാണ് പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം കളികൾ ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആഹാ, നീ എപ്പോ അയാളെ കണ്ടു? അദ്ദേഹം പോളിഹൗസിന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ പറഞ്ഞതാ. അത് ശരി. ഇങ്ങനെയുള്ള കളികളിലൂടെ കുട്ടികൾ നമ്മുടെ ഗ്രാമത്തിനൊരു പേരുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതൊരു അഭിമാനമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത്. അതെ വീര, ഇക്കാര്യത്തിൽ നമ്മളും രാജേഷിനെ സഹായിക്കണം. അതെങ്ങനെയാട്ടാ വീര? അതെങ്ങനെയാണെന്ന് വെച്ചാ, ഈ ഗ്രാമത്തിലെ കുട്ടികളെയും കൂട്ടി ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ പോവല്ലേ. എന്നാൽ രാജേഷ് ഇവിടെ പുതിയ ആളാണ്, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് എല്ലാവരെയും അറിയാം. അപ്പോ ഈ ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ രാജേഷിനെ നമ്മൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. വീര, നിനക്ക് ഈ ടീം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ കൂടെ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനെന്തായിട്ടാ, നമ്മുടെ ഗ്രാമത്തിനൊരു നന്മയുണ്ടാവുന്ന കാര്യമാവുമ്പോ ഞാനത് ചെയ്യാതിരിക്കോ? ഉറപ്പായിട്ടും ചെയ്യാം. രാജേഷേ, ഇത് ആദ്യത്തെ ദിവസമല്ലേ, മാത്രമല്ല ഈ കളിയെ കുറിച്ച് ആർക്കും അത്ര അറിവുമില്ലല്ലോ. രാജേഷ് വിഷമിക്കണ്ട, ഞാനും വീരയും കൂടി ഈ ഗ്രാമത്തിലുള്ള വീടുകളിലൊക്കെ ചെന്നിട്ട് നമ്മുടെ ടീമിനെ കുറിച്ച് പറയുമ്പോ കുട്ടികളൊക്കെ ഇങ്ങ് പോരുന്നേ. ശരിയാ, രൺവീരേട്ടൻ പറഞ്ഞതാ ശരി. നിങ്ങൾ കണ്ടോ, ഈ ഫുട്ബോൾ എല്ലായിടത്തും എത്രയും പെട്ടെന്ന് പടർന്നു പിടിക്കും. നമ്മുടെ ഗ്രാമം ഫുട്ബോളിന്റെ പേരിൽ ഒരിക്കൽ കൂടി ഈ ലോകം എങ്ങും അറിയപ്പെടും. വീടുകളിൽ നിന്നും ഓരോരുത്തരെയായിട്ട് ഞാൻ പുറത്തു ചാടിച്ചോളാം. ഒരു സെക്കൻഡ്. ആ മെഹ്റ സർ, അത് പാൻ കാർഡുണ്ട്, പക്ഷേ വീട്ടിലിരിക്കുക ഫയലില്. ഓ, അത് ശരി, ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ എത്തിച്ചേക്കാം. ഓക്കെ, ശരി. വീര, എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വീട് വരെ ഒന്ന് പോകണം. നീ ഇവിടെ തന്നെ നിന്നാ മതി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അപ്പോഴേക്കും നീ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്ക. ആ, ഇപ്പൊ വരാം രാജേഷ്. എല്ലാവരും ശ്രദ്ധിച്ചു കളിക്കണേ. അപ്പോ നമ്മള് രണ്ട് ഓഡിയൻസ് മാത്രം. ആഹാ, ഓഡിയൻസ് ഞാനാ, നിങ്ങൾ കോച്ചല്ലേ? അയ്യോ, ഈ ഗെയിം താനല്ലേ തുടങ്ങി വെച്ചത്, അപ്പൊ താൻ തന്നെയല്ലോ റഫറി. ചേച്ചി 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 നേരത്തെ പറഞ്ഞില്ല, അത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? ആ, വരാം. ആ ബോളിതാ, ബോള് പസി പസി സി. ഇങ്ങനെ
വെരി ഗുഡ്. ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് നിങ്ങൾ മുടക്കാൻ പാടില്ല. ഇന്നലെ ടീമിൽ സെലക്ഷൻ കിട്ടും. ഓക്കെ, കളിക്കാം. ഇവർ കുറച്ച് ദിവസം ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യട്ടെ. ഇന്നലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ നടത്താം. ഓ ഗോഡ്, ഹൗ സില്ലി ഓഫ് മീ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. എന്ത്? രാജേഷ്, ഇതെനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്ലീസ് അതെനിക്ക് ഇങ്ങ് തന്നൂടെ. ഐ'm സോറി, കൊണ്ടുവാ, ഇട്ടുതരാം. ബൽദേവ്, നിനക്ക് അറിയാഞ്ഞിട്ടാ രാജേഷിന് എന്റെ മോതിരം കളഞ്ഞു കിട്ടി. അതെനിക്ക് തിരിച്ചു തന്നതാ. ഞാൻ പ്രതീക്ഷിച്ചേയില്ല. നീ പ്രതീക്ഷിക്കില്ല. അതാണ് നമ്മുടെ ഇൻസ്പെക്ടർ സാർ. താൻ ഏത് വകുപ്പിലാ അതവളുടെ വെല്ലിടാൻ നോക്കിയത്? അതെന്റെ മോതിര. ഞാനാണ് അതവൾക്ക് കൊടുത്തത്. ഞാൻ മാത്രമേ അതവളുടെ വെല്ലിലണിയിക്കൂ. ഒന്നുമില്ല ബൽദേവ്, ഈ രാജേഷ് സാറ് ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഞാനേട്ടനും ഇദ്ദേഹത്തെ സഹായിക്കാന്ന് കരുതി. വലിയ വലിയ കാര്യങ്ങളാണല്ലോ ഇൻസ്പെക്ടർ സാർ ചെയ്യുന്നത്. കമോൺ ബോയ്സ്, കമോൺ കമോൺ, നമുക്ക് ഒരു നല്ല ഗെയിം കളിക്കാം. എന്തടി ഇത്? അവൻ നിന്നെ ലൈൻ അടിക്കാൻ നോക്കുകയാണല്ലോ. എന്ത്, എന്തൊക്കെയാണ് നീ പറയുന്നേ? അദ്ദേഹം എന്നെ ലൈൻ അടിച്ചിട്ടൊന്നുമില്ല. എന്നെ കളഞ്ഞു പോയ മോതിരി അദ്ദേഹം തിരിച്ചു തന്നതല്ലേ? എന്തൊക്കെയാണ് നീ ചിന്തിക്കുന്നേ? ഞാൻ മറ്റാർക്കുള്ളതല്ല, നിന്റേത് മാത്രമായിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. പൊട്ടൻ ബൽദേവാ, നീ ഒരു കുശുംബനും കൂടിയാണല്ലോ. ഞാൻ വെറുതെ കളിക്ക് പറഞ്ഞതല്ല വീര. അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. അവൻ എന്നേക്കാൾ നിനക്ക് ചേരുന്നവനാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം അവൻ നടത്തുന്നത്. ഒന്നും മിണ്ടാതിരിക്കും ബൽദേവാ, നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂടുന്നത്? വേണ്ട വീര, നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ തെളിയിച്ചു തരാം. എന്തുകൊണ്ടും 100 വട്ടം അവനേക്കാൾ നല്ലവൻ ഞാൻ തന്നെയാ. ബൽദേവ് മതി, പിന്നെയും പൊട്ടത്തരം വിളിച്ചു പറയുന്നു. എടാ, നീ എനിക്കൊന്നും തെളിയിച്ചു തരേണ്ട കാര്യമില്ല. എന്തൊരു കുട്ടികളിയാടാ ഇത്? ഇത് കുട്ടികളിയൊന്നുമല്ല. ഇവൻ എങ്ങനെ വേണമെങ്കിലും കിണഞ്ഞ് ശ്രമിച്ചോട്ടെ, എന്നാലും ഇവനേക്കാളും ഒരു പടി മുന്നിലാണ് ഞാനെന്ന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ തെളിയിച്ചു തരും. അതിന് ഒരു മത്സരമാണെങ്കിലും ഞാൻ തയ്യാറാ. ഇതെന്ത് മത്സര ബൽദേവ? ഇൻസ്പെക്ടർ സാറ് ഫുട്ബോൾ ടീം ഉണ്ടാക്കുകയല്ലേ, ഞാനും ഒരു ടീം ഉണ്ടാക്കും. ഈ ടീമിനെ നേരിടാൻ മറ്റൊരു ടീം ഉണ്ടായിരിക്കണമല്ലോ. ബൽദേവ്, കുറച്ച് ദിവസത്തിനുള്ളിൽ മത്സരം നടന്നിരിക്കും. എന്നിട്ട് കാണാം നമുക്ക് ആരുടെ ടീം അവിടെ ജയിക്കാന്ന്. എന്തു പറ്റി മോളെ, നിന്റെ കയ്യെന്താ ഒഴിഞ്ഞു കിടക്കുന്നെ? കയ്യിൽ കിടന്ന വളയെവിടെ? അമ്മേ, ബൈ ഗോഡ്, വട്ട മുഴുവട്ട അവന്.
എന്നെയും വട്ടി പിടിപ്പിക്കുന്ന തോന്ന. എത്ര ചെറിയൊരു കാര്യാ. രാജേഷ് സാറ് ഗ്രാമത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കായിരുന്നു. ഗ്രാമത്തിൽ പുതിയ ആളായതുകൊണ്ട് അയാൾ ഒന്ന് സഹായിക്കാൻ ഏട്ടൻ പറഞ്ഞു. ഞാനും അത്രേ കരുതിയുള്ളൂ. നമ്മുടെ ഗ്രാമത്തിന് നന്മയുണ്ടാവുന്ന ഒരു കാര്യമല്ലേ, കഴിഞ്ഞില്ലേ? ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഊതി ഊതി ആ ബൽദേവ് അങ്ങ് വലുതാക്കിയില്ലേ. ചില നേരത്തെ ഇവന്റെ സ്വഭാവം എനിക്കങ്ങ് മനസ്സിലാവില്ല. അവന്റെ ഒടുക്കത്തെ ഒരു ഈഗോ. നിന്നോട് രാജേഷിനെ കുറിച്ച് രൺവി വല്ലതും പറഞ്ഞിരുന്നു മോളെ? ഇല്ല. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അതവൻ തന്നെ നിന്നോട് പറയും. എന്തു പറ്റി ഗുഞ്ചൻ, എന്താ വല്ലാതിരിക്കുന്നെ? നിന്റെ മുഖത്ത് നല്ല വാട്ടമുണ്ടല്ലോ. നീ എന്താ ഒന്നും കഴിക്കാത്ത? ഒന്നുമില്ലമ്മേ, വെറുതെ. ഞാൻ കഴിച്ചോളാം. മോളെ, അലുവ എടുക്കാത്ത എന്താ? പീര, അവക്ക് അലുവ എടുത്തു കൊടുക്ക. ഗുഞ്ചൻ, എന്തു പറ്റി? നിന്റെ കൈ എന്താ ഒഴിഞ്ഞു കിടക്കുന്നെ? വള എവിടെ പോയി മോളെ? അത് ഞാൻ വള ഇട്ടിരുന്നതാ അമ്മേ, പക്ഷെ അത് കൈ കിടക്കുമ്പോ ചൊറിഞ്ഞു തടിക്കുന്നു. എന്തോ ഒരു അലർജി പോലെ. ചില സമയത്ത് ആഭരണങ്ങൾ ഇടുമ്പോ എനിക്കിങ്ങനെ വരാറുള്ളതാ. അതുകൊണ്ട് ഞാനത് ഊരി വെച്ചിരിക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഇതൊന്നും മാറിക്കഴിയുമ്പോ ഞാൻ ഇട്ടോളാം അമ്മേ. ഗുഞ്ചൻ, ചൊറിഞ്ഞു തടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയണ്ടായിരുന്നോ? വേറെന്തെങ്കിലും കാര്യമാണെങ്കിലോ? ഞാൻ നിന്നെ നമ്മുടെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി കാണിക്കില്ലായിരുന്നോ? ദീപാവലി വരല്ലേ മോളെ, കൈ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന നല്ലതല്ല. അതൊന്നും വേണ്ടമ്മേ, ഡോക്ടറുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ തനിയെല്ലാം ശരിയായിക്കോളും. അപ്പൊ ഞാൻ ഇട്ടോളാം അമ്മേ. ആയിക്കോട്ടെ, ഇനി ഡോക്ടറുടെ അടുത്തെങ്ങാനും പോണോന്ന് എനിക്ക് തോന്നിയാ പറയാൻ മടിക്കണ്ട കേട്ടോ. ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. ശരിയമ്മേ. അമ്മ പറഞ്ഞത് ശരിയാ, ഗുഞ്ചനൊരു ഡോക്ടറെ കാണണം. കൂടെ ബൽദേവിനെയും കൂടി കൊണ്ടുപോണേ. അവന്റെ തലയ്ക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. പോട്ടങ്ങാരെ. ഇത് നിനക്കുള്ളതാ. എന്നാടാ പിടിക്കേ. ഇന്നു മുതൽ നിങ്ങളെല്ലാവരും പുതിയ ഷൂസ് ഇട്ടുണ്ട്, കളിച്ചാ മതി. പക്ഷെ ബൽദേവേട്ടാ, ഞങ്ങളെല്ലാരും ഈ ചെരുപ്പിട്ട് കളിച്ച ശീലിച്ചേക്കണേ. എടാ, അങ്ങനെ കളിക്കാൻ പാടില്ലാത്തോണ്ടല്ലേ ഞാനിത് നിങ്ങൾക്ക് വാങ്ങിച്ചെന്നെ. മറ്റുള്ള ടീമിലുള്ളവരൊക്കെ ചെരുപ്പിട്ട് കളിക്കുമ്പോ നിങ്ങൾ ഷൂ ഇട്ട് കളിക്കണം. അതാണ് അതിന്റെ രീതി. ആട്ടിച്ച് തകർക്കണ്ടേ നമുക്ക് എല്ലാവരെയും. ഇപ്പൊ നീ ഈ വീടിന് പുറത്തേക്ക് പോവാണെങ്കിൽ പിന്നൊരിക്കലും നിനക്ക് തിരിച്ചു വരേണ്ടി വരില്ല. ഇന്ന് നീ എന്നോട് ചോദിക്കാതെ വീണ്ടും എന്റെ പണപ്പെട്ടി പണം എടുത്തല്ലടാ. കഴിഞ്ഞ പ്രാവശ്യം നിന്നെ ഞാൻ ഇക്കാര്യത്തിൽ നിന്നും വിലക്കിയതാ. പക്ഷെ ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. പറയടാ, നിനക്ക് എവിടെ പോകാൻ ഇഷ്ടം? ആശുപത്രിയിലാണോ അതോ പോലീസ് സ്റ്റേഷനിലാണോ? നിനക്ക് ആശുപത്രി തന്നെ പറ്റിയ സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നു. മോനെ ബൽദേവേ, നീ പറ പണപ്പെട്ടിന്ന് മോൻ പണം എടുത്തിട്ടില്ലെന്ന് പറയടാ. ഗുഞ്ചൻ, ഒരു ഷോയിലെ കയ്യിൽ പോയുള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഷോ വരും. രൺവി, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുത്തെ അവസ്ഥ റെയിൽവേയിൽ റിസർവ് ചെയ്യാത്ത സീറ്റ് പോലെയാ. ഒരു പ്രാവശ്യം അവിടെ എഴുന്നേറ്റാ മറ്റൊരാൾ അവിടെ വന്നിരിക്കും. രൺവി, നീ ഇങ്ങനെയുള്ള ഷോസ് ഒക്കെ വിട്ടു കളഞ്ഞാലുണ്ടല്ലോ, രൺവിജയ് എന്നുള്ളൊരു സിംഗർ ഉണ്ടായിരുന്നു കാര്യം പോലും ആൾക്കാർ മറക്കും. ഇല്ലമ്മേ, ഞാൻ കള്ളം പറയില്ല. ഞാൻ കാശെടുത്തു എന്നുള്ളത് ശരിയാ, പക്ഷേ അത് എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാ ഞാനത് ചെലവാക്കിയത്. ഗ്രാമത്തിലെ ചെക്കന്മാർക്ക് വേണ്ടിയോ? പുതിയ എന്ത് തരികടാ നീ ഒപ്പിക്കാൻ പോകുന്നെ? അച്ഛനങ്ങനല്ലേ പറയൂ. ഇനി പുറത്തുള്ള ഒരാൾ വന്ന് നമ്മുടെ ഗ്രാമത്തിൽ ആള് കളിക്കാൻ തുടങ്ങിയാ അച്ഛനങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതാരാണ് ഇപ്പൊ പുറത്തുനിന്ന് വന്നയാള്? അയാള്, ആ ഇൻസ്പെക്ടർ. കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനൊരു ടീം ഉണ്ടാക്കി കളിക്കാൻ ഇറങ്ങാൻ അങ്ങോട്ട് വിചാരിച്ചേ. അച്ഛാ, ഞാൻ നല്ലൊരു ഒന്നാം തരം ടീം ഉണ്ടാക്കി കഴിഞ്ഞു. എന്റെ ടീമിലെ കുട്ടികൾക്ക് ഷൂ വാങ്ങിക്കാനാ ഞാൻ കാശെടുത്തത്. അച്ഛൻ കണ്ടോ, എന്റെ ടീം പൊല്ലു പോലെ ജയിക്കും. നീ കേട്ടല്ലോ, എന്റെ കാശ് പോകുന്ന വഴിയൊക്കെ എങ്ങനെയാണെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. അതൊക്കെ ശരിയാ, അവന് വേണ്ടി എല്ലാം ചെലവാക്കിയെന്നും അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ ചെലവാക്കിയത്? അതെ അതെ അതെ, നിന്റെ മകൻ വലിയ ദാനധർമ്മമൊക്കെ ആണല്ലോ ചെയ്യുന്നേ. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ടു. എടാ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിലേ അത് സ്വന്തമായിട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് വേണം. ആദ്യം പോയി ജോലി ചെയ്ത് 10 കാശ് ഉണ്ടാക്കാൻ നോക്കടാ. അത് കൊള്ളാം. ഈ ഗ്രാമത്തിലെ പ്രസിഡന്റ് ബൽബന്തിന്റെ മോൻ ജോലി ചെയ്ത് ജീവിക്കണോ അല്ലേ? നമുക്കുള്ള ഈ സമ്പത്തൊക്കെ മൊട്ടയിടാൻ വെച്ചിരിക്കണോ?
എന്തിന്റെ കുറവുണ്ടായിട്ട മനുഷ്യ അവൻ ഇപ്പൊ നമ്മള് ജോലിക്ക് പറഞ്ഞു വിടാൻ പോണത്? അതെ ബാസുരി, ഇതൊക്കെ എന്റെ കുഴപ്പം തന്നെയാ. കാഞ്ഞിരപരത്തി നിന്ന് മധുരഫലം പ്രതീക്ഷിച്ചതാ എന്റെ തെറ്റ്. അതെങ്ങനെയാ, തള്ളയുടെ സ്വഭാവം തന്നെയല്ലേ മോനും കിട്ടിയിരിക്കുന്നത്? എന്ത് വേണമെങ്കിലും ചെയ്യും, എന്നിട്ട് വരുന്നൊക്കെ അനുഭവിച്ചോ. എന്താ അമ്മ അച്ഛനിങ്ങനെ എന്റെ പുറകെന്ന് മാറാതെ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും? നീ വിഷമിക്കണ്ട മോനെ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും. മറന്നുപോയെന്നോ? എന്താ രൺവീത്, നിനക്കെങ്ങനെയാ ഇത്ര ഇറസ്പോൺസിബിൾ ആവാൻ കഴിയുന്നേ? ഞാൻ ഈ കുഗ്രാമത്തിൽ ഇരുന്നോണ്ട് മുംബൈയിൽ നിന്റെ നെറ്റ്വർക്ക് വലുതാക്കാൻ നോക്കുക, എന്നാലല്ലേ നിന്റെ കോണ്ടാക്ട്സ് പോവാതിരിക്കൂ. അപ്പൊ നീ അവരുടെ ഫോൺ എടുക്കുന്നില്ല, അവർ ഇത്രയേറെ മെസ്സേജ് ചെയ്തിട്ട് നിനക്ക് ഒരു കോള് പോലും അവർക്ക് ചെയ്യാൻ തോന്നിയില്ലേ? ഞാൻ ബ്ലോക്ക് ഓഫീസിലായിരുന്നു, അവിടെ ഓഫീസറിനോട് സംസാരിക്കായിരുന്നു, പിന്നീട് ഇക്കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. രൺവീ, എല്ലാ കാര്യങ്ങളും മറന്നിങ്ങനെ കൃഷി നോക്കിയിരിക്കാനാണെങ്കിൽ നീ എന്തിനാ കഷ്ടപ്പെട്ട് കോണ്ടസ്റ്റ് പങ്കെടുത്തേ? ജൻ, നീ ഇതിന് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മനുഷ്യരല്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയെന്ന് വരും. ഗുജൻ, ഒരു ഷോ എന്റെ കയ്യിൽ നിന്ന് പോയുള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഷോ വരും. രൺവി, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുത്തെ അവസ്ഥ റെയിൽവേയിൽ റിസർവ് ചെയ്യാത്ത സീറ്റ് പോലെയാ. ഒരു പ്രാവശ്യം അവിടെ എഴുന്നേറ്റാ മറ്റൊരാൾ അവിടെ വന്നിരിക്കും. രൺവി, നീ ഇങ്ങനെയുള്ള ഷോസ് ഒക്കെ വിട്ടു കളഞ്ഞാലുണ്ടല്ലോ, രൺവിജയ് എന്നുള്ളൊരു സിംഗർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും ആൾക്കാർ മറക്കും. നാളെ മാച്ചാണേ, നീ എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം, പറഞ്ഞില്ലെന്ന് വേണ്ട. നീ അല്ലടി എന്റെ ഭാഗ്യ നക്ഷത്രം, അവനാരാ നിന്റെ? എടാ, ഇതൊരു ചെറിയ കളിയുടെ കാര്യല്ലേ, വിട്ടു കാണാ. ഇതിപ്പോ ഒരു ചെറിയ കളിയല്ല വീര, ഇനി നിനക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായില്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക്, എല്ലാം താനെ മനസ്സിലായിക്കോളും. ഇനി അവൻ എത്ര തന്നെ ശ്രമിച്ചാലും ഈ ബൽദേവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതിന് മാച്ചിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ആ ഇൻസ്പെക്ടർക്ക് നാളെ തുടർന്ന്